ഹായ് നമുക്കിന്ന് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാം ഓക്കെ ചാപ്റ്ററിന്റെ പേരെന്താ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നാണ് നല്ല അടിപൊളി ചാപ്റ്ററാണ് സിമ്പിൾ ടോപ്പിക്കാണ് ഓക്കെ ഇപ്പൊ നയൻത്തിൽ നമ്മൾ പഠിച്ച സാധനമാണ് ആൾമോസ്റ്റ് എല്ലാ പാർട്ടും നമ്മൾ പഠിച്ചത് തന്നെയാണ് ഇപ്പൊ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് ആ മെത്തേഡ് ഒന്ന് മാറ്റിയിരിക്കുന്നു എന്നേ ഉള്ളൂ ഇപ്പൊ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിരിക്കും ഓക്കെ ഇപ്പൊ അതിനകത്ത് നമുക്ക് ഓരോ ടേംസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ആദ്യം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ ടേംസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് റെസ്റ്റും മോഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് അറിയാന്നുള്ളല്ലേ റെസ്റ്റും മോഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ലേ എന്താണ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബോഡിയുടെ പൊസിഷൻ ഞാൻ നോക്കുന്നു ഇപ്പൊ ഞാനൊരു ഡെസ്കിനെ നോക്കുന്നു ആ ഡെസ്ക് അവിടെ തന്നെ ഇരിക്കുകയാണ് ഞാനിപ്പോ ഈ സമയത്ത് നോക്കുമ്പോഴും അവിടെയാണ് കുറെ നേരം കഴിഞ്ഞു വന്ന് നോക്കുമ്പോഴും അവിടെയാണ് എപ്പോഴും നോക്കുമ്പോഴും അവിടെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡെസ്ക് എന്തിലാണെന്ന് പറയാം റെസ്റ്റിലാണെന്ന് പറയാം അപ്പൊ ടൈം കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞു നോക്കുമ്പോഴും അതിന്റെ പൊസിഷൻ മാറുന്നില്ല എങ്കിൽ ഡെസ്ക് റെസ്റ്റിലാണ് അപ്പൊ ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇനി എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇതുവഴി നമ്മുടെ പ്രണവ് ഓടിപ്പോകുന്നു അപ്പൊ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഒരു ബസ് ഓടിപ്പോകുന്നു ഇപ്പൊ ബസ് ഓടുന്ന സമയത്ത് നമ്മൾ സമയം നോക്കുന്നു സമയം കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോ ബസ്സിന്റെ പൊസിഷൻ മാറില്ലേ അപ്പൊ ബസ് എന്തിലാണ് മോഷനിലാണ് അപ്പൊ ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് ഈസ് ഇൻ മോഷൻ ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ചേഞ്ചസ് continuously with respect to time it is in motion so what is the difference between rest and motion if the position of an object does not change with respect to time it is at rest if the position of an object continuously changes with respect to time it is in motion budhimuttayittu thoniyo appo ini adutha nammal parayan povuna oru term aanu point object ningal kettirunda point object ennu point object parayu പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പ്രണവിനെ പട്ടി ഓടിച്ചു ഇപ്പൊ പ്രണവ് അന്തമിട്ട ഓട്ടോ ഓടുന്നു പട്ടി തന്നെ നാണിച്ചു പോയി അവൻ 8 കിലോമീറ്റർ ആണ് ഓടിയത് ശരിയല്ലേ പട്ടി ഇടയ്ക്ക് വെച്ച് സുല്ലിട്ട് ഓട്ടം നിർത്തിയായിരുന്നു അതൊന്നും അവൻ അറിഞ്ഞില്ല അവൻ 8 കിലോമീറ്റർ കവർ ചെയ്തു അപ്പൊ എന്റെ പയ്യന്റെ അവന്റെ സൈസ് നമുക്കറിയാം അവന്റെ സൈസിനേക്കാളും ഒരുപാട് കൂടുതലല്ലേ അവൻ പോയ ദൂരം അങ്ങനെയാണെങ്കിൽ ഈ ലോങ് ജേണിയിൽ എന്റെ പ്രണവിനെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം പോയിന്റ് ഓബ്ജക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അപ്പൊ എന്താണ് പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിന്റെ സൈസിനേക്കാളും ഒരുപാട് കൂടുതലാണെങ്കിൽ ആ ഓബ്ജക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓബ്ജക്റ്റ് അപ്പൊ എന്താണ് പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഓബ്ജക്റ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സൈസ് വി കോൾ ദ ഓബ്ജക്റ്റ് ആസ് പോയിന്റ് ഓബ്ജക്റ്റ് സോ അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഒരു ബസ് പോകുന്നു ഇവിടുന്ന് കാസർഗോഡേക്ക് ഒരു ബസ് പോകുന്നു അപ്പൊ ഒരു ലോങ് ജേണി അല്ലേ അപ്പൊ ബസ്സിന്റെ സൈസിനേക്കാളും കൂടിയ ദൂരമാണ് അത് സഞ്ചരിച്ചത് അപ്പൊ ആ ബസ് ക്യാൻ ബി സെഡ് ആസ് എൻ എക്സാമ്പിൾ ഫോർ പോയിന്റ് ഓബ്ജക്ട് അപ്പൊ എ ബസ് ഇൻ എ ലോങ് ജേണി ക്യാൻ ബി കോൾഡ് ആസ് എ പോയിന്റ് ഓബ്ജക്ട് ഓക്കെ അടുത്തൊരു ട്രെയിൻ ഒരു ലോങ് ജേണിയിലുള്ള ഒരു ട്രെയിൻ ഒരു ട്രെയിൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകുന്നു അപ്പൊ ട്രെയിനിന്റെ സൈസിനെ വെച്ച് ട്രെയിനിന്റെ ലെങ്തിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ദൂരം വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിനെ എന്തിനു എക്സാമ്പിൾ ആയിട്ട് പറയാം പോയിന്റ് ഓബ്ജക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം അപ്പൊ എന്താണ് പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഓബ്ജക്റ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സൈസ് വി കോൾ ഇറ്റ് പോയിന്റ് ഓബ്ജക്റ്റ് എക്സാമ്പിൾ എ ബസ് ഇൻ എ ലോങ് ജേണി എ ട്രെയിൻ ഇൻ എ ലോങ് ജേണി എക്സെട്ര ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഏത് പോയിന്റ് ഓബ്ജക്റ്റ് ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരെ സോ ടെൽ മീ വട്ട് ഈസ് പോയിന്റ് ഓബ്ജക്റ്റ് ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഓബ്ജക്റ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സൈസ് വി കോൾ ഇറ്റ് പോയിന്റ് ഓബ്ജക്റ്റ് എക്സാമ്പിൾ എ ബസ് ഇൻ എ ലോങ് ജേണി നെക്സ്റ്റ് എക്സാമ്പിൾ എ ട്രെയിൻ ഇൻ എ ലോങ് ജേണി സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പോയിന്റ് ഓബ്ജക്റ്റ് ഇനി നമ്മൾ പറയുന്ന അടുത്തൊരു ടേം ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഫ്രെയിം ഓഫ് റെഫറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഷീജ ഇവിടെ ഇരിക്കുന്നു ഷീജ നോക്കൂ റോഡിലിറങ്ങി അന്തമിട്ട് ഇങ്ങനെ നോക്കുന്നു അപ്പൊ നോക്കൂ ആകാശത്തൊക്കെ നോക്കി നടക്കുകയാണ് അപ്പൊ ഇവള് വായി നോക്കിയായോ എന്ന് നമുക്കൊരു സംശയം വായി നോക്കിയായോ അപ്പൊ എനിക്കറിയില്ല അപ്പൊ ആയോ ഷീജ ഇല്ല നോക്കൂ അപ്പൊ ഷീജ ഇങ്ങനെ അന്തമിട്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പൊ ഷീജ കയ്യിൽ എന്തൊക്കെയോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവള് കുഴപ്പമാണെന്ന് എന്തോ വായി നോട്ടം തുടങ്ങി എന്നാണ് നമ്മൾ വിചാരിച്ചത് വായി നോട്ടം തുടങ്ങിയതല്ല ഷീജയുടെ കയ്യിൽ
രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട്. ഷീജ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സാധനം വെച്ചിരിക്കുന്നു, ദാണ്ടേ ഇതുപോലെ മൂന്നീർക്കിലുകളെ തമ്മിൽ കണക്ട് ചെയ്ത്, ആ മൂന്നാമത്തെ ഇറക്കിൽ ഇങ്ങനെയാണ്, അപ്പോൾ അതിനെ ഞാൻ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പം മൂന്നീർക്കിലുകളെ തമ്മിൽ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒരു സെറ്റപ്പ് അവളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്നാണ് പറയുക. എന്താ പറയുക? ഒറിജിൻ. ഈ ഈർക്കിളിനെ എക്സ് ആക്സിസ് ആയിട്ടും ഇതിനെ വൈ ആക്സിസ് ആയിട്ടും ഇതിനെ ഇസഡ് ആക്സിസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഷീജയുടെ കയ്യിൽ ഇതേപോലെ മൂന്ന് ഈർക്കിലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഒട്ടിച്ചു വെച്ച ഒരു സെറ്റപ്പ് കയ്യിലുണ്ട്. അവളൊരു ക്ലോക്കും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഷീജ എന്ത് ചെയ്തു, ഈ സാധനങ്ങളെയൊക്കെ അവിടെ ഒരു പോസ്റ്റിൽ അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ എന്തൊക്കെയാണ്, ഒരു ക്ലോക്കും ഉണ്ട് അവളുടെ കയ്യിൽ, പിന്നെ ഇതുപോലെ ഈർക്കിൽ ഒട്ടിച്ചെടുത്ത ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇത് അവൾ എവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു, ഒരു പോസ്റ്റിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അവള് അതുവഴി പറന്നുപോയ ഒരു കാക്കയാണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കാക്കയെ നോക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവൾ എന്താ ഈ വായി നോക്കുന്നത് എന്നാണ് വിചാരിച്ചത്. വായി നോക്കിയതാണോ ഷീജ? അല്ല, ഷീജ എന്താണ് നോക്കിയത്? കാക്കയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യായിരുന്നു. അത് അപ്പോ കാക്കയുടെ എക്സ് കോർഡിനേറ്റും കാക്കയുടെ ഒയ് കോർഡിനേറ്റും കാക്കയുടെ ഇസഡ് കോർഡിനേറ്റും എന്റെ കുട്ടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ടൈമിനനുസരിച്ച് കാക്കയുടെ പൊസിഷൻ എങ്ങനെ മാറുന്നു എന്നും അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോ ഇപ്പൊ ഇവൾ ഉപയോഗിച്ചത് കാക്കയുടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ പറയാൻ വേണ്ടി അവളൊരു കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം അല്ലേ ഉപയോഗിച്ചത്. എന്താണ് ഉപയോഗിച്ചത്? കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം. കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം. ഓക്കെ, അതിനകത്ത് മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ് ഇല്ലേ? ഈ ആക്സസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന്റെ പേര് ഒറിജിൻ എന്നല്ലേ. അപ്പൊ ഈ സിസ്റ്റവും പിന്നെ ഒരു ക്ലോക്ക് ഉപയോഗിച്ച് കാക്കയുടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ അവൾ പറഞ്ഞു. അങ്ങനെ അപ്പോ ഇവിടെ ഷീജ ഉപയോഗിച്ച ഈ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റത്തിനെയും ഈ ക്ലോക്കിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ പറയൂ. ടു ലൊക്കേറ്റ് ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് വി നീഡ് കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ആൻഡ് ഫൈൻഡ് ടൈം വി നീഡ് എ ക്ലോക്ക് ആൾസോ. ഓക്കെ, ദ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ടുഗദർ വിത്ത് ദ ക്ലോക്ക് ക്യാൻ ബി സെഡ് ആസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ചില ആളുകൾ അന്തം വിട്ടിരിക്കുകയാണ്, എന്താണ്? ഒന്നുമില്ല. എന്താണ് ഷീജ എന്താണ് ചെയ്തത്? ഷീജ വെളിയിലിറങ്ങി ആകാശത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് പോലും അവൾ അറിയുന്നില്ല. അപ്പൊ എന്താണ് സംഭവം? ഷീജ അവളുടെ കയ്യിൽ മൂന്ന് ഈർക്കിൽ ഒട്ടിച്ച് ഒരു സെറ്റപ്പ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഈർക്കിളിന് എക്സ് ആക്സിസ്, ഇതിന്റെ ഒയ് ആക്സിസ്, ഇതിന്റെ ഇസഡ് ആക്സിസ് എന്നാണ് അവൾ വിളിച്ചത്. ഇനി ഈ മൂന്ന് ആക്സിസും കൂടെ മീറ്റ് ചെയ്ത ഈ പോയിന്റിന്റെ പേര് ഒറിജിൻ എന്നായിരുന്നു. ഇതിനെ അവള് റോഡിലെ ഒരു പോസ്റ്റിൽ വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് ആ പോസ്റ്റില് ഒരു ക്ലോക്കും തൂക്കിയിട്ടു. ഓക്കെ, എന്നിട്ട് എന്റെ ഷീജ അവിടെ നിന്ന് നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കാക്ക പറക്കുന്ന കാക്കയാണ് നോക്കിയത്. കാക്കയുടെ എക്സ് കോർഡിനേറ്റും ഒയ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഒക്കെ കിട്ടി. ഇനി അടുത്തെന്താണ് ചെയ്ത്? ടൈം നോക്കി. അവള് ടൈം നോക്കി. ടൈമിനനുസരിച്ച് കാക്കയുടെ പൊസിഷൻ എന്ത് വേരിയേഷൻ ഉണ്ട് എന്ന് അവൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റവും ക്ലോക്ക് ഉപയോഗിച്ച് കാക്കയുടെ പൊസിഷൻ കൃത്യമായിട്ട് അവള് കണ്ടുപിടിച്ചു, ശരിയല്ലേ? ഈ രണ്ട് സാധനങ്ങളെയും കൂടെ ചേർത്ത്, ഈ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റവും ഈ ക്ലോക്കും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ടു ലൊക്കേറ്റ് ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് വി നീഡ് കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ആൻഡ് ടു ഫൈൻഡ് ടൈം വി നീഡ് എ ക്ലോക്ക് ആൾസോ. ദ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ടുഗദർ വിത്ത് ദ ക്ലോക്ക് ഫോംസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. ബുദ്ധിമുട്ടുണ്ടോ? സോ ഇൻ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ഹൗ മെനി ആക്സസ് ആർ ദയർ? Three mutually perpendicular axes are there. Their meeting point can be called as origin. Okay, no problem. See, once again, to locate the exact position of an object, we need Cartesian axis system, and to find the time, we need a clock. The Cartesian axis system, together with the clock, forms a frame of reference. Okay, in Cartesian axis system, three mutually perpendicular axes are there. Their meeting point is known by the name origin. Any doubt? So tell me, what is frame of reference? To locate the exact position of an object, we need Cartesian axis system, and to find time, we need a clock. The Cartesian axis system together with the clock forms frame of reference. Then Cartesian axis system consists of how many axes? Three mutually perpendicular axes. Their meeting point can be called as origin. Okay, no problem. So shall we move to the next section? അടുത്തത് അടുത്തൊരു സംഭവം, നമ്മുടെ എന്താണ്
ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ വേരിയേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസ് പല സ്ഥലത്ത് വെച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആരാണ് ജോസ്, നമ്മുടെ ജോസ് റോഡിലിറങ്ങി നോക്കുക, റോഡിലിറങ്ങി നിന്ന് വായി നോക്കുന്നു. അപ്പൊ നമ്മൾ അവനെ തെറ്റിദ്ധരിക്കുന്നു, എന്താണ് പഠിത്തമൊക്കെ മതിയാക്കി വഴിതെറ്റിപ്പോയോന്ന് നമ്മൾ സംശയിക്കുന്നു. വഴിതെറ്റിപ്പോയതാണോ? ജോസ് അവിടെ ഫിസിക്സ് പഠിക്കുകയാണ്. എൻ്റെ പയ്യൻ എന്ത് ചെയ്യുന്നു, റോഡിലിറങ്ങി നിൽക്കുകയാണ്. റോഡിൽ അവൻ ഒരു പോസ്റ്റിൽ എന്തൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൽ തന്നെ ഒരു ക്ലോക്കും തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി അതുവഴി ഒരു പെണ്ണ് പോയി കാറിൽ, ഒരു പെണ്ണ് ഒരു കാറിൽ അതുവഴി പോയി. അപ്പൊ എന്റെ ജോസ് ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും വിചാരിക്കുന്നു വായി നോട്ടം തുടങ്ങിയോ. അപ്പൊ വായി നോട്ടം തുടങ്ങിയതല്ല, എന്റെ പയ്യൻ ഫിസിക്സ് പഠിക്കുകയാണ്. അപ്പൊ എന്റെ പയ്യൻ ആരെ ഒബ്സർവ് ചെയ്യുന്നു, പെണ്ണിനെ നോക്കുന്നു, പെണ്ണിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോ പെണ്ണിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവന്റെ ആ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ച് നോക്കുമ്പം പെണ്ണിന്റെ പൊസിഷൻ പടപടാ മാറിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ. അപ്പൊ എന്റെ പയ്യൻ പറയുന്നു ആ പെണ്ണ് മോഷനിലാണെന്ന് പറയുന്നു. അപ്പൊ അതുവഴി കാറിൽ പോയ കുട്ടി എന്തിലാണെന്ന് പറയുന്നു, മോഷനിലാണെന്ന് പറയുന്നു. പക്ഷേ പ്രണവ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതെന്താണ് പ്രണവ്, നോക്കൂ, പ്രണവ് സമ്മതിച്ചു കൊടുക്കാത്തതിന്റെ കാരണം, പ്രണവ് എന്ത് ചെയ്തു, നേരെ ഓടി ഡൈവ് ചെയ്ത് കാറിന്റെ അകത്ത് വീണു, ആ കാറിന്റെ അകത്ത്. എന്നിട്ട് അവന്റെ കയ്യിലും ഒരു ക്ലോക്കും കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു, ഇതെല്ലാം ആ കാറിന്റെ സീറ്റിൽ അങ്ങ് ഫിക്സ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അതിന് ആ കാറിനകത്ത് പെൺകുട്ടി ഉണ്ടേ. അപ്പോ ആ പെൺകുട്ടിയുടെ പൊസിഷൻ അവൻ ലൊക്കേറ്റ് ചെയ്യുന്നു. എത്ര സമയം കഴിഞ്ഞിട്ടും ആ പൊസിഷൻ മാറുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. പ്രണവ് ഇപ്പൊ എന്താണ് ചെയ്തത്, അവൻ ഈ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റത്തിനെ ആ കാറിന്റെ സീറ്റിൽ വെച്ച് ഒട്ടിച്ചു, ക്ലോക്കും അവിടെ തന്നെ വെച്ച് ഒട്ടിച്ചു. ഇനി അവൻ ആ പെണ്ണിനെ നോക്കുന്നു, പെണ്ണിനെ നോക്കിയിട്ട് പെണ്ണിന്റെ ബോഡിയിലേക്ക് ഈ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതേയില്ല, കണ്ടോ. അപ്പൊ ടൈം മാറുന്നു, ടൈമിനനുസരിച്ച് മാറുന്നതേയില്ല പൊസിഷൻ. അപ്പൊ പ്രണവ് പറയുന്നു പെണ്ണ് റസ്റ്റിലാണെന്ന് പറയുന്നു. അപ്പൊ ജോസ് പറഞ്ഞു പെണ്ണ് മോഷനിലാണെന്ന് പറഞ്ഞു, പ്രണവ് പറഞ്ഞു പെണ്ണ് എന്തിലാണെന്ന്, റസ്റ്റിലാണെന്ന് പറഞ്ഞു. അതെന്താ രണ്ടുപേരും രണ്ട് ആൻസർ പറഞ്ഞത്, എന്താ രണ്ടുപേരും രണ്ട് ആൻസർ പറഞ്ഞേ, രണ്ടുപേരും പറഞ്ഞ കറക്റ്റ് അല്ലേ. ജോസ് ആണെങ്കിൽ പോസ്റ്റിൽ തൂക്കിയിട്ടിരുന്ന ഈ കാർട്ടീഷ്യൻ ആക്സസ് സിസ്റ്റവും ക്ലോക്കും ഉപയോഗിച്ചാണ് ഒബ്സർവേഷൻ നടത്തിയത്. അപ്പോ പെണ്ണിന്റെ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ. ഇപ്പൊ ഒറിജിനിൽ നിന്ന് ആ കുട്ടിയുടെ ബോഡിയിലേക്കുള്ള ദൂരം കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. അപ്പൊ പെൺകുട്ടി എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ് എന്നവൻ പറഞ്ഞു. കറക്റ്റ് അല്ലേ എന്റെ പയ്യൻ പറഞ്ഞത്, കറക്റ്റ് ആണ്. പക്ഷെ പ്രണവാണെങ്കിൽ എന്ത് ചെയ്തു, ആ ഒറിജിനിൽ നിന്ന് ആ പെൺകുട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി. അപ്പൊ ആ ഡിസ്റ്റൻസ് മാറുന്നതേ ഇല്ല. അപ്പൊ പ്രണവ് പറഞ്ഞത് ശരിയല്ലേ, പ്രണവ് പറഞ്ഞു എന്താണ്, ആ പെൺകുട്ടി റസ്റ്റിലാണെന്ന്. അപ്പോ ഒരാളിനും പറയാൻ പറ്റില്ല കറക്റ്റായിട്ട് ഒരു ബോഡി മൂവ് ചെയ്യാണോ റസ്റ്റിലാണോ എന്ന്. അപ്പൊ റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയും. എന്താണ് റസ്റ്റ് ആൻഡ് മോഷൻ ആർ, റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയും. എന്താണ് റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന്, റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്സ് എന്നല്ല, ബന്ധുക്കളാണോ റസ്റ്റിന്റെ അങ്കിളാണോ മോഷൻ അല്ല. അപ്പൊ റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആപേക്ഷികമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതായത് കറക്റ്റ് ആയിട്ട് ഒരാളിന് പറയാൻ പറ്റില്ല. റസ്റ്റ് ആണെന്ന് പറയുന്ന സാധനത്തിന് വേറൊരാൾ പറയും അല്ല മോഷനിലാണ്. ഗോമാർ നല്ലതാണെന്ന് ഒരാൾ പറയും, വേറൊരാൾ പറയും ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് പറയും. അതുപോലെ റസ്റ്റും മോഷനും എന്താണ്, റസ്റ്റും മോഷനും റിലേറ്റീവ് ആണ്. അതായത് റസ്റ്റ് എന്ന് ഒരു സാധനം റസ്റ്റിലാണെന്ന് ഒരാൾ പറഞ്ഞാൽ വേറൊരാള് മോഷനിലാണെന്ന് പറയും. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ചിരിക്കും. അപ്പൊ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുമ്പം എന്ത് മാറും, ഈ റസ്റ്റ് പറയുന്ന സാധനം ചിലപ്പോൾ എന്തിലാവും, മോഷനിലെന്ന് പറയേണ്ടി വരും. അപ്പോൾ റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്, വൈ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വൈ റസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്, റസ്റ്റും മോഷനും എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സ്ഥിരമായിട്ട് നമുക്കൊരു ആൻസർ പറയാൻ പറ്റില്ല, വൈ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു വൺ ഫ്രെയിം ഓഫ് റെഫറൻസ് എ ബോഡി മേ ബി അറ്റ് റെസ്റ്റ്, ബട്ട് വിത്ത് റെസ്പെക്ട് ടു അനദർ ഫ്രെയിം ഓഫ് റെഫറൻസ് ദ സെയിം ബോഡി മേ ബി ഇൻ മോഷൻ. സോ വൺസ് അഗൈൻ, വിത്ത് റെസ്പെക്ട് ടു വൺ ഫ്രെയിം ഓഫ് റെഫറൻസ് എ ബോഡി മേ ബി അറ്റ് റെസ്റ്റ്, ബട്ട് വിത്ത് റെസ്പെക്ട് ടു അനദർ ഫ്രെയിം ഓഫ് റെഫറൻസ് ദ സെയിം ബോഡി മേ ബി ഇൻ മോഷൻ. സോ യു കെ നോട്ട് ഗീവ് എനി ഷുവർട്ടി ഓഫ് റെസ്റ്റ് ആൻഡ് മോഷൻ, റെസ്റ്റ് ആൻഡ് മോഷൻ ആർ ചേഞ്ചിങ്, ആം ഐ റൈറ്റ്. സോ റെസ്റ്റ് വി സേ റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. വൺസ് അഗൈൻ, വിത്ത് റെസ്പെക്ട് ടു വൺ ഫ്രെയിം ഓഫ് റെഫറൻസ് എ ബോഡി മേ ബി അറ്റ് റെസ്റ്റ്, but with respect to another frame of reference the same body may be in motion.
So you cannot give any surety of rest and motion. They are changing. So we say rest and motion are relative. So tell me why rest and motion are relative? With respect to one frame of reference, a body may be at rest. But with respect to another frame of reference, the same body may be in motion. So rest and motion are relative. Okay? അപ്പോൾ ഞാൻ ഈ ബോഡി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഞാനൊന്ന് ചോദിക്കാൻ നിങ്ങൾ പെട്ടെന്നൊന്ന് പറയണം. സോ വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് റെസ്റ്റ് ആൻഡ് മോഷൻ? ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇറ്റ് ഈസ് ഇൻ മോഷൻ. അടുത്തെന്താണ്? പോയിന്റ് ഒബ്ജക്ട്. എന്താണ് പോയിന്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സൈസ്, വി കോൾ ഇറ്റ് പോയിന്റ് ഒബ്ജക്ട്. അടുത്തെന്താണ് frame of reference? What is frame of reference? To locate the exact position of an object, we need a Cartesian axis and axis system, and to find time, we need a clock. The Cartesian axis system together with the clock forms a frame of reference. Okay, then Cartesian axis system consists of three mutually perpendicular axes. Their meeting point is known by the name origin. Okay, then why rest and motion are relative? With respect to one frame of reference, a body may be at rest. But with respect to another frame of reference, the same body may be in motion. So you cannot give any surety of rest and motion. Rest and motion are relative. Is it clear? അടുത്ത രണ്ട് മൂന്ന് ടേംസ് ആണ് നോക്കൂ. വൺ ഡയമെൻഷണൽ മോഷൻ, ടു ഡയമെൻഷണൽ മോഷൻ, ത്രീ ഡയമെൻഷണൽ മോഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാം. വൺ ഡയമെൻഷണൽ മോഷനെ നമ്മൾ റെക്ടിലീനിയർ മോഷൻ എന്നും പറയും. എന്താ പറയുക? റെക്ടിലീനിയർ മോഷൻ എന്നും പറയും. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷനെ പറയുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ എന്താണ് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ, ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് നോൺ ബൈ ദ നെയിം വൺ ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ പറയാമോ? മോഷൻ ഓഫ് എ ട്രെയിൻ എലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക് ഈസ് എക്സാമ്പിൾ ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ. ഒരു ബുദ്ധിമുട്ടുള്ള കേസല്ല. ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ആ മോഷനെ പറയുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. പറയൂ. സോ ദ മോഷൻ ഓഫ് എ ബോഡി, ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് നോൺ ആസ് വൺ ഡയമെൻഷണൽ മോഷൻ ഓർ റെക്ടിലീനിയർ മോഷൻ. എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് എ ട്രെയിൻ എലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക്. അടുത്തെന്താണ്? ടു ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ എൻ്റെ ഗോവിന്ദൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഗോവിന്ദൻ നോക്ക്, റോഡിൽ നിൽക്കുന്നു, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അവിടെ നിന്നിട്ട് ഏതോ ഒരു പെണ്ണിന് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. കണ്ടോ, എൻ്റെ പയ്യനാള് പ്രശ്നക്കാരനാണ്. അപ്പോൾ ഫ്ലൈയിങ് കിസ് കൊടുത്തു. അപ്പോൾ പെണ്ണിൻ്റെ ബ്രോസ് എടുത്ത് എൻ്റെ പയ്യനെ തറയിലിടുന്നു, ഇട്ട് ചവിട്ടുന്നു. അപ്പോൾ എൻ്റെ പയ്യനിപ്പോൾ എന്ത് ചെയ്യുക? തറയിൽ കിടന്ന് നിരങ്ങിയാണ്. നോക്ക്, ബാക്കി ബ്രോസ് ബ്രദേഴ്സ് വന്ന് എടുത്ത് തേക്കുകയാണ്. അപ്പം എൻ്റെ പയ്യനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ പയ്യനിപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിൽ കൂടെ അല്ലേ, പരന്ന സ്ഥലത്തൂടെ അല്ലേ. എൻ്റെ പയ്യൻ്റെ ഇപ്പോഴത്തെ മോഷനെ പറയുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ എന്താണ് ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ, മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എലോങ് എ പ്ലെയിൻ ഈസ് നോൺ ബൈ ദ നെയിം ടു ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ പയ്യൻ ഗോവിന്ദ അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ, ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എലോങ് എ പ്ലെയിൻ ഈസ് നോൺ ആസ് ടു ഡയമെൻഷണൽ മോഷൻ. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിൽ കൂടെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഇനി അടുത്തെന്താണ്? അതിനൊരു എക്സാമ്പിൾ പറയൂ. ക്യാരംസ് കളിച്ചിട്ടുണ്ടോ? അപ്പൊ ക്യാരംസ് കോയിൻസ് ഏത് വഴിയാണ് പോകുന്ന? ഒരു പ്ലെയിനിൽ കൂടെ അല്ലേ. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ടു ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്ന ബോർഡ്, ഈ ബോഡി കൂടെ ഈ പേന വെച്ച് ഞാൻ എഴുതുന്നു. അപ്പൊ ആ മോഷൻ, ആ പേനയുടെ മോഷൻ ഒരു പ്ലെയിനിലാണ്. അപ്പൊ അതിന് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ടു ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ വട്ട് ഈസ് ടു ഡയമെൻഷണൽ മോഷൻ? ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ പ്ലെയിൻ ഈസ് നോൺ ആസ് ടു ഡയമെൻഷണൽ മോഷൻ. ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ പ്ലെയിൻ ഈസ് നോൺ ആസ് ടു ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് കോയിൻസ് ഓഫ് കാരംസ് ഓൺ ദ ബോർഡ്. ദ മോഷൻ ഓഫ് കോയിൻസ് ഓഫ് കാരംസ് ഓൺ ദ ബോർഡ് ഈസ് വാട്ട് എക്സാമ്പിൾ ഫോർ ടു ഡയമെൻഷണൽ മോഷൻ. നെക്സ്റ്റ് അബൌട്ട് ത്രീ ഡയമെൻഷണൽ മോഷൻ. എന്താണ് ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ, ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാക്ക പറന്നു പോകുന്നു, കാക്ക പറന്നു പോകുന്നു, കാക്ക പറന്നു പോകുന്നത് എയറിൽ കൂടെയാണ് അല്ലേ. അപ്പോൾ സ്പേസിൽ കൂടെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനെയാണ്, അല്ലാതെ നമ്മുടെ സ്പേസ് അല്ല. അപ്പോൾ കാക്ക പോകുന്നു അല്ലേ. ഇപ്പൊ കാക്ക പോകുന്നത് എന്ത് മോഷൻ? കാക്കയുടെ ആ മോഷൻ എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷണൽ മോഷൻ ആണ്. മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് ത്രീ ഡയമെൻഷണൽ മോഷൻ. ഇപ്പൊ ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ കൂടെ ഉള്ള മോഷൻ.
ഇനി ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പേസിലുള്ള മോഷനെ പറയുന്ന പേരാണ് എന്തോന്ന് ത്രീ ഡയമെൻഷണൽ മോഷൻ. നമ്മുടെ ശൂന്യാകാശം എന്നുള്ള മീനിങ് അല്ല. അപ്പൊ എന്താണ്, ഇപ്പൊ ഏറെ കൂടെ കാക്ക പറന്ന് പോകുന്നത് ഏറെ കൂടെ അല്ലേ. അപ്പൊ സ്പേസിൽ കൂടെ ഉള്ള ഈ മോഷനെ എന്തിനു എക്സാമ്പിൾ ആയിട്ട് പറയാം, ത്രീ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി എയറോപ്ലെയിൻ പോകുന്നു, ഇപ്പൊ എയറോപ്ലെയിന്റെ മോഷൻ എന്തിനു എക്സാമ്പിൾ ആണ്, ത്രീ ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. സോ ടെൽ മീ വാട്ട് ഈസ് ത്രീ ഡയമെൻഷണൽ മോഷൻ. മോഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് ത്രീ ഡയമെൻഷണൽ മോഷൻ. പറയൂ, മോഷൻ ഓഫ് ആൻ ഓബ്ജക്ട് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് ത്രീ ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ, മോഷൻ ഓഫ് വാട്ട്, a crow, so a flying crow, the motion of a flying crow. Okay, so it is example for, so its motion is example for three dimensional motion. Okay, so the motion of an aircraft in air is example for three dimensional motion. So tell me from the beginning, what is the first one? One dimensional motion. What is one dimensional motion? Give another name. One dimensional motion is otherwise known as rectilinear motion. The motion of an object along a straight line is known as one dimensional motion. Example, the motion of a train along a straight track. Then next one, two dimensional motion. What is two dimensional motion? The motion of an object in plane is known as two dimensional motion. Example, the motion of coins of caroms along the board. Then three dimensional motion. What is three dimensional motion? പറയൂ, ദ മോഷൻ ഓഫ് എൻ ഓബ്ജക്ട് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് ത്രീ ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് ഓഫ് എൻ എയർക്രാഫ്റ്റ് ഇൻ എയർ ഈസ് എക്സാമ്പിൾ ഫോർ ത്രീ ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഇനി വേറെ വല്ലതും സംശയമുണ്ടോ? അപ്പൊ ഇനി അടുത്ത് വൺ ഡയമെൻഷണൽ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ആക്സിസിന്റെ ആവശ്യമേ ഉള്ളൂ. സോ ടു എക്സ്പ്ലെയിൻ വൺ ഡയമെൻഷണൽ മോഷൻ വി നീഡ് വൺ ആക്സിസ്, ഒറ്റ ആക്സിസ് മതി. ഇനി അടുത്തെന്താണ്, ടു ഡയമെൻഷണൽ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വി നീഡ് ടു ആക്സസ്. ഓക്കെ, ടു ആക്സസ്, രണ്ട് ആക്സസ് വേണം. ടു എക്സ്പ്ലെയിൻ ത്രീ ഡയമെൻഷണൽ മോഷൻ വി നീഡ് ത്രീ ആക്സസ്. ആക്സസ് ഏതെന്ന് ഞാൻ പറയണോ? ഇതൊക്കെയാണ് ആക്സസുകൾ, എക്സും ഒയും ഇസഡും. സോ ടു എക്സ്പ്ലെയിൻ വൺ ഡയമെൻഷണൽ മോഷൻ വി റിക്വയർ ഓൺലി വൺ ആക്സസ്. ടു എക്സ്പ്ലെയിൻ ടു ഡയമെൻഷണൽ മോഷൻ വി റിക്വയർ ടു ആക്സസ്. ടു എക്സ്പ്ലെയിൻ ത്രീ ഡയമെൻഷണൽ മോഷൻ വി നീഡ് ത്രീ ആക്സസ്. ഓക്കെ, സോ ടെൽ മീ what is one dimensional motion? Motion of an object along a straight line. Motion of an object in plane is known as dash, two dimensional motion. Then what is the motion of an object in space is called three dimensional motion. Examples you know. Okay.